യൂലേഴ്സ് ഫോർമുല എന്ന് പറയുന്നത് ഇ റേസ് ടു ഐ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് പറയുന്ന ഇക്വേഷനാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇ റേസ് ടു ഐ തീറ്റ ഇങ്ങനെ വരാൻ കാരണം? അതിനുള്ള ഡെറിവേഷനല്ല നോക്കുന്നത്, പക്ഷേ എന്തുകൊണ്ടാണ്, ഇതിൻ്റെ ഫിസിക്കൽ മീനിങ് എന്താണ്, ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറയുന്ന ഫിസിക്കൽ മീനിങ് എന്താണ്, ഇതിൻ്റെ ഫിസിക്കൽ മീനിങ് എന്താണ്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഇവിടെ റിയൽ നമ്പേഴ്സിൻ്റെ ഒരു ആക്സിസ്, റിയൽ ആക്സിസ്, നമ്മൾ സാധാരണ അറിയുന്ന 1, 2, 3 ഒക്കെ ഉള്ള ഒരു ആക്സിസ്, ഇവിടെ ഇമാജിനറി നമ്പേഴ്സിൻ്റെ ആക്സിസ്, ഇവിടെ ഐയും 2i യും 3i യും ഉള്ള ആക്സിസ് ഇവിടെ അതുപോലെ ഉള്ളത്. ഐ എന്താണെന്നറിയാലോ, ഐ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് -1. അപ്പോൾ ഇങ്ങനെ ഒരു റിയലായിട്ടുള്ള ഇമാജിനറി ആക്സിസ് ഉള്ള ഒരു ഒരു പ്ലെയിനിലെ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്താണ്, ഇവിടെ ഒരു യൂണിറ്റ് വെക്റ്റർ നമ്മൾ വരച്ചു എന്ന് വിചാരിക്കാം, ഒരു തീറ്റ ആംഗിളിലാന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റാണ് കോസ് തീറ്റ, അതുപോലെ വെർട്ടിക്കൽ കമ്പോണൻ്റ് സാധാരണഗതിയിൽ സൈൻ തീറ്റയാണ്, പക്ഷേ ഇവിടെ ഐ ആയതുകൊണ്ട് ഐ സൈൻ തീറ്റ വരും. അപ്പോൾ ഈ യൂണിറ്റ് വെക്റ്റർ എന്ന് പറയുന്നത് ഈ രണ്ട് ഹൊറിസോണ്ടൽ വെക്റ്ററിൻ്റെയും വെർട്ടിക്കൽ വെക്ടറിൻ്റെയും കമ്പോണ ഇതിൻ്റെ ഇത് രണ്ടും ഈ രണ്ട് വെക്ടറും കൂട്ടുമ്പോഴാണ് ഈ നമ്മുടെ യൂണിറ്റ് വെക്ടർ കിട്ടുന്നത്. അപ്പോൾ ഈ അപ്പോൾ ആ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റയാണ്. അപ്പോൾ ഈ റേസ് ടു ഐ തീറ്റ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഇമാജിനറി പ്ലെയിനിലെ ഒരു യൂണിറ്റ് വെക്ടറാണ് ഈ റേസ് ടു ഐ തീറ്റ. യൂണിറ്റ് വെക്ടർ എന്ന് പറയുമ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്, പക്ഷേ ഡയറക്ഷൻ അത് തീറ്റയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആ തീറ്റ എന്ന് പറയുന്നത് ആ യൂണിറ്റ് വെക്ടറിൻ്റെ ഡയറക്ഷനാണ് തീറ്റയിൽ നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഐ വരുന്നത്, ഐ എന്ന് പറയുന്നത് എത്രമാത്രം റൊട്ടേറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അളവാണ് ഐ. ഐ എന്ന് പറയുന്നത് റൊട്ടേഷനാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ഇവിടെ റിയൽ വെച്ചു 1, 2, 3, ഇവിടെ -1, 2, 3 അങ്ങനെ വരും. അതുപോലെ ഇമാജിനറിക്ക് ഐ 2i 3i വരും, അതുപോലെ താഴത്തേക്ക് -i -2i അങ്ങനെ പോകും. അപ്പോൾ ഇതിൽ നമ്മളൊരു ഇപ്പോൾ വണ്ണിനെ നമ്മൾ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഐ കിട്ടും അല്ലേ. ഇത് 1, ഇതിനെ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഐ കിട്ടും. ഇനി ഈ ഐനെ വീണ്ടും ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -1 കിട്ടും. ഐൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് ഐ സ്ക്വയർ -1 ആണ്. അപ്പോൾ ഐ സ്ക്വയർ എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ ഇത് കിട്ടും, -1 കിട്ടും. ഇനി -1നെ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് -i കിട്ടും, ഇത് കിട്ടും. ഇനി വീണ്ടും ഈ -iനെ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. അപ്പോൾ നമ്മൾ ഇതിനെ വണ്ണിനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇത് കിട്ടി, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇത് കിട്ടി, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇത് കിട്ടി. അപ്പോൾ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓരോ പ്രാവശ്യം ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇത് 90 ഡിഗ്രി വെച്ച് റൊട്ടേറ്റ് ചെയ്തു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 90 ഡിഗ്രി കിട്ടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം 3നെ നമ്മൾ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -3 കിട്ടും. അപ്പോൾ ഈ 3 എന്ന് പറയുന്ന നമ്പറ് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. 3നെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -3 കിട്ടും. അപ്പോൾ ഈ 3 എന്ന് പറയുന്ന വെക്ടർ -3 എന്ന് പറയുന്ന വെക്ടർ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 180 ഡിഗ്രി റൊട്ടേറ്റ് ആവുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഏതെങ്കിലും ഒരു നമുക്ക് ഏതാണ് ഏത് സംഖ്യയാണെന്ന് നമുക്ക് ഐൻ്റെ വാല്യൂ നമുക്ക് അറിയില്ലായിരിക്കാം. അപ്പോൾ നമ്മൾ ഏതൊരു സംഖ്യ കൊണ്ട് നമ്മൾ 3നെ എക്സ് കൊടുക്കാം. എക്സിന് 3 ഇപ്പോൾ 180 ഡിഗ്രി കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം 90 ഡിഗ്രി വെച്ച് റൊട്ടേറ്റ് ചെയ്തിട്ട് വീണ്ടും 90 ഡിഗ്രി വെച്ച് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് 180 കിട്ടും. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു നമ്പറുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന വിചാരിക്കാം. അതുപോലെ അങ്ങനെ 90 ഡിഗ്രി റൊട്ടേറ്റ് വെച്ചിട്ട് വീണ്ടും 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് -3 കിട്ടുക. അപ്പോഴാണ് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുക ഈ ലോജിക് അനുസരിച്ച്. അല്ലാണ്ട് ഈ 3 × x² എന്ന് പറയുന്നത് -3 ആണ്. അപ്പോൾ 3 × 2 വെച്ച് നോക്കി കഴിഞ്ഞാൽ x² എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ x എന്ന് പറയുന്നത് √-1 ആണ്. അതായത് നമ്മൾ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ √-1 തൊട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതിനാണ് നമ്മൾ ഐ എന്ന് പറയുന്നത്, i = √-1. അതുകൊണ്ട് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിപ്പോൾ അപ്പോൾ ഇതിൻ്റെ ഫാക്ടർ 2y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 180 ഡിഗ്രി, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ആംഗിൾ റൊട്ടേറ്റ് ചെയ്യാം. 45 ഡിഗ്രി മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് i/2 ചെയ്താൽ മതി. ഒരു സംഖ്യ എടുത്ത് ഇപ്പോൾ 3നോണ്ട് √i/2 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 3നെ നമുക്ക് 45 ഡിഗ്രി ആംഗിൾ തിരിക്കാൻ പറ്റും. അപ്പോൾ ഈ i എന്ന് പറയുന്നത് റൊട്ടേഷൻ്റെ അളവാണ്. എത്രമാത്രം
ഈ അതിൻ്റെ ഒപ്പമുള്ള കോൺസ്റ്റൻറ്റ് തീറ്റ. അപ്പോൾ തീറ്റ ഡിഗ്രി കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും യൂണിറ്റ് വെക്ടർ മൾട്ടിപ്ലൈ ചെയ്യും. പക്ഷേ എന്തുകൊണ്ടാണ് ഇ എന്ന് വരുന്നത്, ഇ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തുകൊണ്ടാണ് വരുന്നത്, എന്തുകൊണ്ട് വേറെ എന്തെങ്കിലും വരുന്നില്ല? ഇതിപ്പോൾ നമുക്ക് കാണുമ്പോൾ നമുക്ക് ഇ റേസ് ടു, ഇ റേസ് ടു ഐ തീറ്റ നമുക്ക് തോന്നും, ഫസ്റ്റ് തോന്നും എന്താ പറയുക എക്സ്പോണൻ്റ്, അതായത് ടു റേസ് ടു ടു, ഫൈവ് റേസ് ടു ടു പോലെ അതുപോലെ എക്സ്പെൻഡ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതായത് ഫൈവ് റേസ് ടു എന്ന് പറയുമ്പോൾ ഫൈവിനെ രണ്ട് പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുക, ടു റേസ് ടു ടു എന്ന് പറയുമ്പോൾ ടുവിനെ രണ്ട് പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുക, ടു റേസ് ടു എക്സ് എന്ന് പറയുമ്പോൾ ടുവിനെ എക്സ് പ്രാവശ്യം ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് നമ്മൾ സാധാരണ ഉള്ള ഇത്. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇ റേസ് ടു എക്സ് എന്ന് പറയുമ്പോൾ ഇനെ എക്സ് പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യേണ്ടതായിരുന്നു നമ്മൾ വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല, അതല്ല, ആ അർത്ഥത്തിലല്ല ഇവിടെ ഇ റേസ് ടു തീറ്റ അല്ലെങ്കിൽ ഇ റേസ് ടു എക്സ് നമ്മൾ പൊതുവെ ഉദ്ദേശിക്കുക. ഓഫ് കോഴ്സ് ചില പ്രത്യേക കേസുകളിൽ ഇത് ഇങ്ങനെ വർക്കാവും, പക്ഷേ എല്ലാ കേസിലും ഇ റേസ് ടു എക്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന് എക്സ് പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്, അതൊരു ഫംഗ്ഷനാണ്, എക്സ്പോണൻഷ്യൽ ഓഫ് എക്സ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ നമ്മൾ ഷോർട്ട് ഹാൻഡ് ആയിട്ടാണ് നമ്മൾ ഇ റേസ് ടു എക്സ് എഴുതുന്നത്. അപ്പോൾ എന്താണ് ഈ എക്സ്പോണൻഷ്യൽ ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ? ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്, വൺ പ്ലസ് എക്സ് ബൈ എൻ ഹോൾ റേസ് ടു എൻ ദി ലിമിറ്റ് വെൻ എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതാണ് എന്തുകൊണ്ടാണ്, എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ കാരണം എന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മളൊരു ഇത് ശരിക്കും ആക്ച്വലി ബെർണോളി ഇത് ഈ ഒരു ഫോമിലേക്ക് എത്തിയത് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിന് അനുബന്ധിച്ചിട്ടാണ്. നമുക്ക് ആ അതിലേക്ക് നോക്കാം, ഒരു അത് നമുക്ക് നോക്കി നോക്കാം. അതിന് മുമ്പ് ഒരു ചെറിയ ക്വസ്റ്റ്യൻ. ഇപ്പോൾ രണ്ട് ബാങ്കുകൾ, എ ബാങ്ക് ബി ബാങ്ക്, പല റേറ്റിൽ പല രീതിയിലാണ് പലിശ കൊടുക്കുന്നത്. ഇപ്പോൾ എ ബാങ്ക് 12% ഒരു വർഷം 12% പലിശ കൊടുക്കുന്നു എന്നിരിക്കുക, ബി ബാങ്ക് 1% എവറി മാസം, ഓരോ മാസവും 1% വെച്ചിട്ട് അങ്ങനെ 12 മാസം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോദ്യം ഇതാണ്, ഇതിൽ ഏത് ബാങ്കിൽ നിന്നായിരിക്കും ഒരു വർഷം കഴിയുമ്പോൾ, ഒരു വർഷം നമ്മൾ തിരിച്ചു ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ പൈസ കിട്ടുക ഏത് ബാങ്കിൽ നിന്നായിരിക്കും? അപ്പോൾ എ എന്നാണോ അതോ ബി എന്നാണോ അതോ രണ്ടിലും ഈക്വൽ എമൗണ്ട് ആണോ കിട്ടുക? അത് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ടൊന്ന് ഗസ് ചെയ്ത് നോക്കിയോളൂ. ഓക്കെ, ഗസ് ചെയ്ത് വിചാരിക്കുന്നു. ഉത്തരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം വിചാരിക്കും രണ്ടിന് സെയിം ആയിരിക്കുന്നു, കാരണം 1% വെച്ച് 12 മാസം കിട്ടുന്നതും 12 × മൾട്ടിപ്ലൈ ചെയ്യുന്നതും 12% എന്ന് പറയുന്നത് രണ്ട് ഈക്വൽ ആണല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ബിക്കാണ് ഉത്തരം, ബി ആണ്, ബിക്കാണ് കൂടുതൽ പെർസെൻറ്റേജ് കിട്ടുക. കാരണം എന്താണെന്ന് വെച്ചാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്, അതായത് നമ്മൾ ഒരു മാസം നമ്മുടെ ഉള്ള പൈസയുടെ 1% കാൽക്കുലേറ്റ് ചെയ്യും, പിന്നെ നെക്സ്റ്റ് മാസം ആ പലിശ കിട്ടിയിട്ടുള്ള ആ അതിൻ്റെയും കൂടി പലിശ കിട്ടും, പലിശയുടെ പലിശയും കൂടി കിട്ടും. അതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ വരാൻ കാരണം. ഇപ്പോൾ നമ്മൾ 100 രൂപ ഇട്ടു എന്നിരിക്കാം, അത് എ ബാങ്കിലാണെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ അത് 12%, അതായത് 100 കൂടെ 100 × 12%, 100 × 0.2, ഇത് കൂട്ടുമ്പോൾ നമുക്ക് 112 രൂപ കിട്ടും. മറിച്ച് ബിയിലാണെങ്കിൽ നമുക്ക് 100 കൂടെ ആദ്യത്തെ മാസം കഴിയുമ്പോൾ 1% എക്സ്ട്രാ വരുമ്പോൾ 101 ആവും, നെക്സ്റ്റ് മാസം പെർസെൻറ്റേജ് കൂട്ടുമ്പോൾ ഈ 101 പലിശയും കൂടി കിട്ടും. അതായത് 100 പലിശ കിട്ടും, നമ്മളിട്ട 100 പലിശ കിട്ടും, അപ്പം ഇവർ തന്നിട്ട പലിശയായിട്ടുള്ള ഈ 1 കിട്ടിയത്, ആ 1 പലിശ കൂടി കൂടും. അങ്ങനെ ആ നമ്മുടെ ഇൻട്രസ്റ്റ് കൂടി കൂടുമ്പോൾ അങ്ങനെയാണ് ബിയിൽ കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ എത്ര ഇത് നോക്കുകയാണെങ്കിൽ ഇത് പലിശ രണ്ട് സെയിം ആണ്, ഇതും 12% പെർ ഇയർ ആണ്, ഇതും 12% പെർ ഇയർ ആണ്. പക്ഷേ ഇത് മാസം മാസം കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഇറ്റ്സ് ലൈക്ക് നമ്മൾ ഇപ്പോൾ മാസം മാസം പോയിട്ട് ബാങ്കിൽ നിന്ന് പൈസ എടുത്ത് തിരിച്ചിടുന്ന പോലെയാണ്, തിരിച്ചിടുമ്പോൾ സെയിം എഫക്റ്റ് ആണ് ഉണ്ടാവുക. ഇവിടെ മറിച്ച് 1 കിട്ടുന്നുള്ളൂ. അപ്പോൾ ഈ പെർസെൻറ്റേജ് മാത്രമല്ല, എത്ര പലിശയുടെ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ 6 കൊടുക്കുകയാണെങ്കിൽ ഈ 6 മാത്രം അല്ല നമ്മുടെ ഇത് ഡിപ്പെൻഡ് ചെയ്യുക, നമ്മുടെ മറ്റേ പൈസ ഫൈനൽ മണി, ഒരു ടൈം കഴിഞ്ഞിട്ടുള്ള മണി എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുക, അത് 6 മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുക, എത്ര പ്രാവശ്യം ആ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളത്, അതിൻ്റെ എണ്ണത്തിന് നമ്മൾ എന്നെന്ന് പറയാം, നമ്പർ ഓഫ് ടൈംസ് ഒരു എത്ര പ്രാവശ്യം നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു അതിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ 12% ഈ ബാങ്കിൽ തന്നെ 12% ഒരു വർഷം കൊടുക്കുന്നതിന് പകരം 6 കൂടുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ NSQL 2 ആണെന്ന് ഇരിക്കാം. അപ്പോൾ എത്ര പൈസ ആയിരിക്കും കിട്ടുക നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം എന്ന് പറയുന്നത് 100 കൂടെ 100 × ഇപ്പോൾ എന്താണ് നേരത്തെ 12%, പക്ഷേ ഇപ്പോൾ ആ 12% വരില്ല, കാരണം ഇപ്പോൾ അതായത് ഒരു വർഷത്തിൻ്റെ പകുതിയാണ്. അപ്പോൾ
നമുക്ക് ആ 100-ൻ്റെ കൂടെ 12% കൂട്ടാൻ പറ്റില്ല, പക്ഷേ മറിച്ച് 0.06 ആണ് കൂട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 106 കിട്ടും. ഫസ്റ്റ് ഒരു 6 മാസം കഴിയുമ്പോൾ 106 കിട്ടും. ഇനി നെക്സ്റ്റ് 6 മാസം എന്ന് പറയുമ്പോൾ ഈ 106-ൻ്റെ കൂടെ 106 പ്ലസ് ഈ 106-ൻ്റെ 0.6% കിട്ടും. അപ്പോൾ ഇത് കൂട്ടും, ഇത് കൂട്ടുമ്പോൾ ഉള്ളതാണ് നമുക്ക് കിട്ടുക. അതായത് ഈ 106-നെ നമുക്ക് കോമൺ ആയിട്ട് എടുത്തെഴുതാം. ഇവിടെ കോമൺ ആയിട്ട് എഴുതാം, അതാണ് ഇവിടെ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ്റെ മറ്റൊരു ഡെഫിനേഷൻ എന്ന് പറയുന്നത്. അതായത് അത് ഈ ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് എത്ര, അതായത് ഈ നമ്മുടെ പൈസയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് എത്ര പൈസ ഉണ്ടോ അതിന് ഡിപ്പെൻഡ് ആയിരിക്കും. പലപ്പോഴും പല കാര്യങ്ങളും സ്റ്റാറ്റിസ്റ്റിക്സിലും ഫിസിക്സിലൊക്കെ ആവശ്യം വരുന്ന എല്ലായിടത്തും ആപ്ലിക്കേഷൻ വരുന്ന ഒരു സംഭവമാണ് എക്സ്പൊണൻഷ്യൽ. കാരണം എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ആ എത്ര, ഇപ്പോൾ ഇവിടെ ബാങ്കിൻ്റെ കാര്യത്തിൽ എത്ര പൈസ ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും പൈസ ഇൻക്രീസ് ചെയ്യുക. അതുപോലെ പോപ്പുലേഷൻ്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ തന്നെയാണ്, എത്ര എത്ര ആൾക്കാരുണ്ടോ അത്രയും പെട്ടെന്നാണ് അവരുടെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ അതാണ് ഈ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ്റെ പ്രാധാന്യം. അപ്പോൾ ഇങ്ങനെ അതുകൊണ്ട് വരുന്നത് ഇവിടെ പൈസയുടെ കാര്യത്തിൽ തന്നെ എത്ര പൈസ ഉണ്ടോ അതിന് പേടിക്കേണ്ട, അതിന് 106 ആണ് നമ്മളുള്ള പൈസ. അപ്പോൾ അതിന് പ്രൊപ്പോർഷണലായിട്ടാണ് ഇത് നമ്മുടെ ഫൈനൽ പൈസ വരുന്നത്, അതിന് പ്രൊപ്പോർഷണലായിട്ടാണ് നമ്മുടെ പൈസ ഇൻക്രീസ് ആവുന്നത്. അതുകൊണ്ട് ആ പ്രോപ്പർട്ടി കാരണം കൊണ്ട് തന്നെ നമുക്ക് ഈ 106-നെ കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ ഇത് 1+0.06 എന്ന് വരും. അപ്പോൾ ഈ 106-നെ നമ്മൾ നേരത്തെ ഇതേപോലെ ഇത് ഇങ്ങനെ ഇതായിട്ട് റീപ്ലേസ് ചെയ്യാം. 100+100 × 0.06 അതേ ഇൻറ്റു, ഒരു മിനിറ്റ്, നേരത്തെ ഇതിനെ നമുക്ക് ഇതിങ്ങനെ എഴുതാമല്ലോ, 100 × 1+0.06 എന്ന് എഴുതാം. അപ്പോൾ ഈ 106 വരെ അത് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ 100 × 1+0.06 ഇത് 106 വരെ, 106 ഈക്വലാണ് അതേ ഇൻറ്റു 1+0.06. അപ്പോൾ അതായത് 100 × 1+0.06 ഹോൾ സ്ക്വയർ എന്ന് വന്നു. ഇവിടെ n=2 എടുത്തപ്പോഴാണ് സ്ക്വയർ 2, ഇവിടെ റേഷ്യോ ഒരു മുകളിൽ 2 വന്നത്. n=3 എടുക്കുകയാണെങ്കിൽ മുകളിൽ 3 ആയിരിക്കും വരിക. അപ്പോൾ അതിന് അങ്ങനെയാണ് വരിക. അപ്പോൾ നമ്മളിത് ജനറലായിട്ട് എഴുതാൻ എഴുതുകയാണെങ്കിൽ ഫൈനൽ മണി, ഒരു ടൈം ടി കഴിയുമ്പോഴുള്ള മണി എന്ന് പറയുന്നത് ഇനീഷ്യൽ മണി, അതായത് നമുക്ക് തുടക്കി വെച്ചപ്പോൾ 100 ആണല്ലോ നമ്മുടെ ഈ കേസിൽ, നമ്മുടെ എക്സാമ്പിളിൽ 100 ആണ് ഇനീഷ്യൽ ഇട്ട മണി, അതേ പ്ലസ് ആ ഇനീഷ്യൽ മണിയുടെ ഒരു ഒരു ഫ്രാക്ഷൻ, അത് എത്രയാണ്, അത് ഡിപ്പെൻഡ് ഓൺ ആർ, അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിനനുസരിച്ചിരിക്കും. അത് മാത്രമല്ല അതിൻ്റെ എത്ര ടൈം നമ്മളിടുന്നു എന്നുള്ളത്. ഇപ്പോൾ ഒരു വർഷം ഇടുകയാണെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് 6×m0 മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി, അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. പക്ഷേ ഇപ്പോൾ 6 മാസം കൂടുമ്പോൾ വരികയാണെങ്കിൽ, അതായത് അരവർഷം അല്ലെങ്കിൽ ഒരു മാസത്തിൽ വന്നിട്ട് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദിവസം വന്നെടുക്കുകയാണെങ്കിൽ അത് ചേഞ്ച് ചെയ്ത് വരും. ഇപ്പോൾ ഒരു മാസം ആണെങ്കിൽ അത് 1/12 ആയിരിക്കും വരിക. ഇവിടെ നമുക്ക് ജനറലായിട്ട് അതിനെ ആ ടൈം എത്ര ടൈമിനെ നമുക്ക് ഡെൽറ്റ ടി എന്ന് എഴുതാം. ഒരു വർഷമാണെങ്കിൽ ഇത് 1, അല്ലെങ്കിൽ അതിനേക്കാളും ചെറിയ ഫ്രാക്ഷൻ, അല്ലെങ്കിൽ 2 വർഷം കൂടി എടുക്കുകയാണെങ്കിൽ ഇത് കൂടുതലായിരിക്കും. അപ്പോൾ ഇനീഷ്യൽ മണിയുടെ ഒരു പേഴ്സൻറ്റേജ്, നേരത്തെ ഇത് നമ്മൾ എക്സാമ്പിൾ എടുത്തത് 12 ആയിരുന്നു, ഡെൽറ്റ ടി നമ്മൾ 1/2 കൊടുത്തു, അതുപോലെ ഇത് 100 ആയിട്ടാണ് നമ്മൾ എക്സാമ്പിൾ എടുത്തത്. അപ്പോൾ ജനറൽ ഇക്വേഷൻ ഇതാണ്, mt=m0+m0×r×ΔT എന്ന് വന്നു. ഇതിൽ m0 നമ്മൾ കോമൺ ആയിട്ട് എടുക്കാം, അപ്പോൾ 1+r×ΔT എന്ന് വരും അല്ലേ. ആ ഒരു കാര്യം ഇവിടെ മറന്നുപോയി, ഇവിടെ ഡിവൈഡഡ് ബൈ, ഇല്ലില്ല ഒന്നുമില്ല ഒന്നുമില്ല, ഇവിടെ റേസ് ടു n ഉണ്ട്. കാരണം നമ്മൾ ഇതിപ്പോൾ നമുക്ക് ആ ഇതിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ ഇതിൽ നോക്കൂ, ഓരോ ഇതിപ്പോൾ നമ്മൾ ഓരോ വർഷം ഇരിക്കാം, 1, 2 വർഷം, 3 വർഷം. അപ്പോൾ ഒരു വർഷം, ആദ്യത്തെ ഒരു വർഷം നമ്മുടെ 100 തന്നെ കിടക്കും. സെക്കൻഡ് വർഷമാകുമ്പോൾ ആ ഇത് വാല്യൂ ഒരു ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടല്ല, സ്മൂത്ത് ആയിട്ടല്ല പോകും, പെട്ടെന്ന് ഈ ഒരു വർഷം കഴിയുമ്പോഴേക്കും പെട്ടെന്ന് ഇവിടേക്കും വേറെ മാറും, പിന്നെ മുകളിലോട്ട് മാറും, അങ്ങനെ അങ്ങനെയാണ് ഇത് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് സ്മൂത്താക്കി കഴിഞ്ഞാലാണ് നമുക്ക് എക്സ്പൊണൻഷ്യൽ ഒരു ഫംഗ്ഷൻ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് സ്മൂത്താക്കണമെങ്കിൽ ഈ n എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ടൈം ഇൻക്രിമെൻറ്റ് എന്ന് പറയുന്നത് കുറച്ച് കുറച്ച് വരണം, എന്നാലാണ് നമുക്കിത് എക്സ്പൊണൻഷ്യൽ ആ ഫംഗ്ഷനിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ, കണ്ടിന്യൂസ് ആക്കാൻ പറ്റുള്ളൂ. ഇവിടെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ടി ഒരു ടൈം, നമ്മളിത് നിക്ഷേപിച്ചൊരു ടൈം പീരീഡ് ടി നോക്കാൻ ഇരിക്കാം. അപ്പോൾ
ഇതിൽ കുറേ ഇതിലത്തെ ഓരോ ചെറിയ ഇൻക്രിമെൻറ്റ് നമ്മൾ ഡെൽറ്റ ടി എന്ന് പറഞ്ഞ പേര് കൊടുക്കാം. അപ്പോൾ നമുക്ക് കണ്ടത് ഒരു എം ഓഫ് ടി, ഒരു ലോങ് പീരീഡ് ടി കഴിയുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഫൈനൽ മണി എത്രയാണ് നമുക്ക് കാണണം. അപ്പോൾ ഇവിടെ നോക്ക്, ഇത് എൻ ടൈംസ് ആയിട്ട് നമ്മൾ എൻ ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ ഡെൽറ്റ ടി ടൈംസ് എൻ ആണ് ടോട്ടൽ ടൈം. അപ്പോൾ നമുക്ക് ഡെൽറ്റ ടീനെ ടി ബൈ എൻ എഴുതി കൂടെ, ഇതിൽ നിന്ന് നമുക്ക് ഡെൽറ്റ ടീനെ ടി ബൈ എൻ എഴുതാം. അപ്പോൾ അത് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കാം. ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ടി ബൈ എൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എം ഓഫ് ടി ഈസ് ഈക്വൽ ടു എം സീറോ ഇൻറ്റു വൺ പ്ലസ് ആർ ഇൻറ്റു ഡെൽറ്റ ടിക്ക് വരും ടി ബൈ എൻ ഓർഡർ റൈസ് ടു എൻ എന്ന് വന്നു. അപ്പോൾ ഇത് ഇനി ഈ എന്നിനെ നമുക്ക് എൻ എന്ന് പറയുന്ന നമ്പർ, അതായത് ഈ ഇൻക്രിമെൻറ്റ്സ് നമുക്ക് ഇൻക്രീസ് ചെയ്തിട്ട് വളരെ ചെറുത് ചെറുത് ചെറുതായിട്ട് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി, ഇതിനെ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ നമ്മൾ പറയും. ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ ഇതിനെ ശരിക്കും ഈ ഇങ്ങനെ കട്ടായിട്ടുള്ള അവിടെ ഇത് ഗ്യാപ്പില്ലാതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആക്കാണ് നമ്മൾ ചെയ്യുന്നത്. ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ചെയ്യുമ്പോൾ ഇത് നമുക്ക് അത് ഇവിടെ അപ്ലൈ ചെയ്യാം. ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ആവുകയാണെങ്കിൽ അപ്പോൾ ഇതെന്ത് ഇതെന്ത് എവിടേക്ക് എത്തും ഇതെന്ന് പറയുന്നത്? അപ്പോൾ ഇതിനെയാണ്, അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള വാല്യൂ കിട്ടും. അപ്പോൾ ഏത് സെക്കൻഡ്, ഏത് 1.08 സെക്കൻഡ് കഴിഞ്ഞാലുള്ള നമ്മുടെ പൈസ, നമ്മുടെ ഇനീഷ്യൽ പൈസ ഇപ്പോൾ 100 ആണെങ്കിൽ 1. എത്ര സെക്കൻഡ് കഴിഞ്ഞാലുള്ള പൈസയും ഈ ക്വസ്റ്റ്യൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. മണിയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഇത് ഒരു ടൈം ടി കഴിഞ്ഞിട്ടുള്ള ഇതെന്ന് പറയുന്നത് ഇനീഷ്യൽ ടൈമിൻ്റു ഈ ഒരു ലിമിറ്റാണ്. അപ്പോൾ ഈ ഒരു ലിമിറ്റിന്, ഈ ഒരു ഫംഗ്ഷന്, ഇതിനാണ് ഫംഗ്ഷനാണ് നമ്മൾ എക്സ്പ് ഫംഗ്ഷൻ എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എക്സ്പ് ഫംഗ്ഷൻ ഓഫ് ഇവിടെ ആർ ടി, ആർ ടി ആണ് നമ്മുടെ ഇനീഷ്യൽ നമ്മൾ ഇൻപുട്ട് ചെയ്തിട്ടുള്ള വാല്യൂസ്, നമ്മുടെ ടൈം, അത് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ്, അതൊക്കെ ഈ പർട്ടിക്കുലർ പ്രോബ്ലത്തിനെ ആക്കി ആയിട്ടുള്ളതാണ്. എം സീറോ ഇൻറ്റു എക്സ്പെൻഷ്യൽ റേറ്റ്. ഇതിനെ നമുക്ക് ചില സമയത്ത് ഇതിനെ നല്ല കുറേ കാരണങ്ങളുള്ളതുകൊണ്ട് തന്നെ ഇതിന് ഈ റേസ് ടു ആർ ടി എന്നും എഴുതാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടുത്തെ എക്സ്പെൻഷ്യൽ ഫംഗ്ഷൻ എന്ന് ഡിഫൈൻ ചെയ്യുന്നത്? കാരണം നമ്മുടെ ഇവിടെ നോക്കിയ എക്സ്പെൻഷ്യൽ ഗ്രോത്ത് ആണ്. ആ ഗ്രോത്ത് ഉണ്ടാക്കുന്ന ഈ ഫംഗ്ഷനെ നമ്മൾ എക്സ്പെൻഷ്യൽ ഈ എക്സ്പെൻഷ്യൽ ഫംഗ്ഷൻ എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത് ഇവിടെ ഈ ആർ ടിക്ക് പകരം ജനറലായിട്ട് നമുക്ക് ഇങ്ങനെ ആർ ടി എന്നായിട്ടുള്ള ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ജനറലായിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ശരിക്കുള്ള ഡെഫിനേഷൻ എന്ന് പറയുന്നത് 1 + x/n ഓൾ റേസ് ടു എൻ ആണ്. ഈ എക്സിന് എന്ത് വലിയ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഇത് ഈ റേസ് ടു എക്സിൻ്റെ ഡെഫിനേഷനാണിത്. അപ്പോൾ നമ്മളിത് നമ്മുടെ നേരത്തെ പറഞ്ഞതിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെ ഈ റേസ് ടു ഐ തീറ്റ അപ്പം എന്താണ്? ഈ റേസ് ടു ഐ തീറ്റ എന്ന് പറയുന്നത് ഇവിടെ എക്സിന് പകരം ഐ തീറ്റ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ റേസ് ടു എക്സിൻ്റെ ഇവിടെ ഇവിടെ ഈ റേസ് ടു ഐ തീറ്റ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഡെഫിനിഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മളിത് അപ്ലൈ ചെയ്തുകൊണ്ട് ആ വെക്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്താണ് പ്രൂവ് ചെയ്യുന്നത്? ഈ ഒരു ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറയുന്നത് കോംപ്ലക്സ് പ്ലെയിനിലുള്ള ഇത് റിയൽ, ഇത് കോംപ്ലക്സ് പ്ലെയിനിലുള്ള ഒരു യൂണിറ്റ് വെക്ടറാണ്. തീറ്റ ആംഗിളിലുള്ള ഒരു യൂണിറ്റ് വെക്ടറാണ് ഇ റേസ് ടു ഐ തീറ്റ എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മൾ നോക്കാം. ഇപ്പോൾ ഒരു വെക്ടർ ഇവിടെ ഇരിക്കുന്നത് വിചാരിക്കാം, ഇങ്ങനെ വി ഓഫ് സീറോ നമുക്ക് കൊടുക്കാം. അതിൽ നിന്ന് ഇതിൻ്റെ തീറ്റ ഒരു വളരെ ചെറിയൊരു ആംഗിൾ ഡെൽറ്റ തീറ്റ ഇതിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഡി തീറ്റ എന്ന് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, ഞാനിവിടെ ഡെൽറ്റ തീറ്റ എന്നിട്ട് എടുക്കുന്നുള്ളൂ. കാരണം അത്രയും വളരെ ചെറിയൊരു ആംഗിളാണ് ഇത്. അപ്പോൾ ഇത് വി സീറോ ഇത് ഡെൽറ്റ തീറ്റ ആംഗിൾ റൊട്ടേറ്റ് ചെയ്തപ്പോൾ ഒരു പുതിയൊരു ആംഗിളായി, അതിന് നമുക്ക് വി തീറ്റ എന്ന് നമുക്ക് കൊടുക്കാം. അപ്പോൾ വി തീറ്റ എന്ന് പറയുന്നതും വി സീറോ തമ്മിലൊരു റിലേഷൻ ഉണ്ട്. കാരണം നമുക്കിത് ഇവിടുന്ന് ഇങ്ങോട്ടൊരു വെക്റ്റർ വരയ്ക്കാം. അപ്പോൾ ഈ വി തീറ്റ എന്ന് പറയുന്നത് ഈ വി സീറോയുടെയും ഈ ഒരു വെക്ടറിൻ്റെയും സമ്മാണ്. ഇതിൻ്റെ ലെങ്ത് എന്താണ്? ഇതെന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഇതൊരു ഇത് സ്മോൾ ചെറിയൊരു ആർക്ക് പോലെ ഇല്ലേ? കാരണം ഇത് വളരെ തീറ്റ വളരെ ചെറിയുമ്പോൾ ശരിക്കും ഒരു ആർക്കിനോട് ഇൻഡിസ്റ്റിംഗ്വിഷബിൾ ആവും. അപ്പോൾ ഈ ആർക്കിൻ്റെ ഈ എൽ ഭാഗം എന്ന് നമുക്കറിയാം, ആ എൽ ഈസ് ഈക്വൽ ടു ആർ തീറ്റ എന്ന് നമുക്കറിയാം. അപ്പോൾ അത് നമ്മളിവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ലെങ്ത് എന്ന് പറയുന്നത് വി സീറോ റേഡിയസ് വി സീറോ ഇൻറ്റു ഡെൽറ്റ തീറ്റ ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് വി സീറോ ഇൻറ്റു ഡെൽറ്റ തീറ്റ ആണ്. പിന്നെ മറിച്ച് നമ്മളിത് മറക്കരുത്, ഇത് റിയൽ ആക്സിസും ഇത് ഇമാജിൻ്റെ ആക്സിസും ആണ്. അപ്പോൾ ഇത് ഇതിൻ്റെ യൂണിറ്റ് വെക്റ്റർ എന്ന് പറയുന്നത് ഐ ആണ്. അപ്പോൾ ഇതിൻ്റെ ഇവിടെയും ആ ഐ വരണം. അപ്പോൾ
നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും വി തീറ്റ എന്ന് പറയുന്നത് വി സീറോ പ്ലസ് വി സീറോ ഇൻറ്റു ഡെൽറ്റ തീറ്റ ഇൻറ്റു ഐ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഐ എന്ന് പറയുന്നത് 90 ഡിഗ്രി റൊട്ടേഷനാണ്. അപ്പോൾ ആദ്യം വി സീറോ നമ്മൾ എടുക്കുക, അതിൻ്റെ കൂടെ ആ വി സീറോനെ ഐ ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യിക്കുക. അപ്പോൾ ഈ വി സീറോൻ്റെ പെർപ്പെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ എടുക്കുക, അതിൻ്റെ ലെങ്ത് ഇൻറ്റു ഡെൽറ്റ തീറ്റ. ആ ലെങ്ത് എന്ന് പറയുന്നത് വളരെ സ്മോൾ ലെങ്ത് ആണ്, ഒരു ഡെൽറ്റ തീറ്റ ഇൻക്രിമെൻറ്റുള്ള ലെങ്ത്. അപ്പോൾ എന്നിട്ട് ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് പുതിയൊരു വെക്ടർ കിട്ടുന്നത്. ഇനി ഇത് ചെറിയൊരു ആംഗിള് ഡെൽറ്റ തീറ്റ ആംഗിളിന് പകരം ഡെൽറ്റ ഒരു തീറ്റ ഒരു ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് വീണ്ടും ഇതുമ്പോൾ ചെയ്യാം. ഈ പുതിയൊരു വെക്ടർ കിട്ടി, അതിന് കൂടെ വീണ്ടും ഒരു ആ ഇതിൽ കൂടെ ഡെൽറ്റ തീറ്റിൻ്റെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മറ്റുപെട്ടായിട്ട് വേറെ വെക്ടർ കിട്ടും. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വെക്ടർ കിട്ടും. അങ്ങനെ ഇതൊരു ഈ വെക്ടറിന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ വി തീറ്റ ഒരു തീറ്റ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യാൻ വെച്ച് നമ്മൾ ചെറുതെടുത്തത് നമുക്കിനി വലിയ ആംഗിളിലേക്ക് നമ്മൾ ജനറേസ് ചെയ്യണം. ഈ വി തീറ്റ ഈസ് ഈക്വൽ ടു, ആദ്യം ഞാൻ ഇതിനൊന്ന് വി സീറോ എടുത്തിട്ട് കോമൺ എടുത്തിട്ടുള്ള ടൈം എടുത്തിട്ട് വൺ പ്ലസ് ഡെൽറ്റ തീറ്റ ഇൻറ്റു ഐ എന്ന് നമുക്ക് എഴുതി ഞാൻ എഴുതട്ടെ. ഇതെന്ന് പറയുന്നത് നമുക്ക് വേറെ രീതിയിൽ എഴുതാം, അതായത് ഡെൽറ്റ തീറ്റ എന്ന് പറയുന്നത് ഒരു വലിയ ആംഗിൾ തീറ്റ ബൈ എൻ എന്ന് നമുക്ക് എഴുതാം. കാരണം നമ്മൾ മറ്റേ രീതിയിൽ ചെയ്ത പോലെ തന്നെ ഇതുപോലെ സ്മോൾ ഡെൽറ്റ തീറ്റ എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഒരു വലിയ ആംഗിൾ തീറ്റ തീറ്റ അതിനെ സ്മോൾ എൻ കഷ്ണങ്ങളാക്കിയാൽ അടുത്ത ഒരു കഷ്ണമാണ് ഡെൽറ്റ തീറ്റ. അപ്പോൾ അങ്ങനെ ഡെൽറ്റ തീറ്റ ഇൻറ്റു എൻ ആകുമ്പോഴാണ് ടോട്ടൽ തീറ്റ വരുന്നത്. അപ്പോൾ ഡെൽറ്റ തീറ്റ തന്നെ നമുക്ക് തീറ്റ ബൈ എന്ന് എഴുതാൻ പറ്റും. അത് ഞാനിവിടെ എഴുതുകയാണെങ്കിൽ വി സീറോ ഇൻറ്റു വൺ പ്ലസ് ഡെൽറ്റ തീറ്റ ഞാൻ നമുക്ക് പകരം നമ്മൾ തീറ്റ ബൈ എൻ ഇൻറ്റു ഐ എന്ന് എഴുതി. അപ്പോൾ വി സീറോ ഇസ് ഈക്വൽ ടു അല്ല വി ഓഫ് തീറ്റ ഡെൽറ്റ തീറ്റ ഇസ് ഈക്വൽ ടു വി സീറോ ഇൻറ്റു വൺ പ്ലസ് ഐ തീറ്റ ബൈ എൻ എന്ന് വരും. ഇത് ഒരു ചെറിയ ഡെൽറ്റ തീറ്റ ആംഗിൾ പകരം ഇതൊരു ഡെൽറ്റ ഇത് കുറേ പ്രാവശ്യം ചെയ്യുമ്പോൾ ഇതിനും വീണ്ടും ആ വെക്ടറിന് വീണ്ടും ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങനെ ചെയ്യുമ്പോൾ റേസ് ടു എൻ വരും. കാരണം നമ്മൾ ആദ്യം ഇതൊരു ഇതിനെ ചെയ്തു, അത് പിന്നെ എൻ ചെറുതാക്കണം, ലിമിറ്റ് എൻ ടെൻസ് ടു, കാരണം നമ്മൾ ഈ ഡെൽറ്റ തീറ്റയിൽ നിന്ന് തീറ്റയിലേക്ക് പോകണം. അതുപോലെ ചെറിയ ചെറിയ കുറേ സ്റ്റെപ്പുകൾ എടുക്കുകയാണ്. അപ്പോൾ ആ സ്റ്റെപ്പുകളുടെ എണ്ണം കുറയുമ്പോഴാണ് ശരിക്കും ഇതൊരു സർക്കിളിനോട് ശരിക്കും ഒരു അപ്രോക്സിമേഷൻ ആവുക. അപ്പോൾ എൻ ടെൻസ് ടു സീറോ വരും. ഇതെന്തുകൊണ്ടാണ് മുകളിൽ എൻ റേസ് ടു എൻ ചെയ്തതെന്ന് വെച്ചാൽ കാരണം നമ്മൾ ആദ്യം ഇതിനെ വി സീറോനെ ഇതുകൊണ്ട് ചെയ്തു, ഒരു വട്ടം ചെയ്തു, പിന്നെ രണ്ടാമത് വീണ്ടും ചെയ്യുന്നു, വീണ്ടും ചെയ്യുന്നു, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം ഒരു തീറ്റ ആംഗിൾ കൊണ്ടുവരാൻ. അതുകൊണ്ടാണ് എന്നെ മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ ഇത് നമുക്ക് നോക്കിയാൽ അറിയാം ഇതെന്ന് പറയുന്നത് ബൈ ഡെഫിനിഷൻ ഇ റേസ് ടു ഐ തീറ്റയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ റേസ് ടു ഐ തീറ്റ ഡെഫിനിഷനെ കുറിച്ച് ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞത്. ഇതാണ് ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ വി ഓഫ് തീറ്റ എന്ന് പറയുന്നത് വി ഓഫ് സീറോ ഇൻ ഇ റേസ് ടു ഐ തീറ്റയാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഒരു വി ഓഫ് സീറോ എന്ന് പറയുന്ന ഒരു വെക്റ്റർ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ഒരു വെക്ടറിനെ ഇ റേസ് ടു ഐ തീറ്റ കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് വി ഓഫ് തീറ്റ എന്ന് പറയുന്നത് കിട്ടി. ഇത് തീറ്റ ആംഗിളിലുള്ള ഒരു വെക്ടർ കിട്ടി. അപ്പോൾ ഈ വി ഓഫ് സീറോനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡിന് ചെയ്യുന്നൊന്നും സംഭവിച്ചില്ല, ജസ്റ്റ് തീറ്റ ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. അതിനർത്ഥം ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വെക്ടറാണെന്നല്ലേ. അതായത് ഇപ്പോൾ ഇ റേസ് ടു ഐ തീറ്റേനെ ഞാൻ ഇവിടെ ഇരിക്കുന്ന വി എന്ന് പകരം വണ്ണായിട്ടുള്ള ഒരു വെക്ടറുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കാം. ഇതൊരു ഇവിടെ ഇരിക്കുകയാണ് വണ്ണ് ഒരു യൂണിറ്റ് വെക്ടർ, വൺ ടൈം മാഗ്നിറ്റ്യൂഡ് വണ്ണ് മാത്രമുള്ള ഒരു വെക്ടർ ഇരിക്കുകയെന്ന് ഇരിക്കാം. ഈ വണ്ണ് ഇൻറ്റു ഇ റേസ് ടു ഐ തീറ്റ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ വണ്ണ് ഒരു തീറ്റ ആംഗിള്, ഈ വൺ മാഗ്നിറ്റ്യൂഡ് സെയിം തന്നെ പക്ഷേ തീറ്റ ആംഗിള് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ അതാണ് ഇ റേസ് ടു ഐ തീറ്റ. അതായത് ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് പ്ലെയിനിലെ തീറ്റ ആംഗിൾ റൊട്ടേറ്റ് ചെയ്തിട്ടുള്ള ഒരു യൂണിറ്റ് വെക്ടറാണ് ഇ റേസ് ടു ഐ തീറ്റ. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ട ആവശ്യം. കാരണം അങ്ങനെ ആണെങ്കിൽ ഒരു തീറ്റ ആംഗിൾ റൊട്ടേറ്റ് ചെയ്തിട്ടുള്ള ഒരു യൂണിറ്റ് വെക്ടറാണെങ്കിൽ അതിൻ്റെ എക്സ് കമ്പോണൻറ്റ് കോസ് തീറ്റയും വൈ കമ്പോണൻറ്റ് ഐ സൈൻ തീറ്റ ആയിരിക്കും. അപ്പോൾ ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ്.